വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമുക്കിടയിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം. ഞാൻ മറ്റുള്ളവരെക്കാൾ താഴെയാണ് എന്നൊരു ചിന്തയാണ് ഈ ഒരു അപകർഷതാബോധം ഉണ്ടാകാനായിട്ടുള്ള കാരണം. നമ്മുടെ ചിന്തയിൽ നമ്മൾ മറ്റുള്ളവരെക്കാളിലും മോശമാണെന്നും അതുപോലെ എനിക്കൊന്നും നന്നായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവില്ലെന്നും ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്നും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ അപകർഷതാബോധമുള്ളവരുടെ ഒരു മെയിൻ പ്രോബ്ലം ഇതാണ്. ഈ പ്രോബ്ലം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപകർഷതാബോധം ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസാണ്. ഇപ്പം മറ്റൊരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടാകും, എനിക്കതില്ല. പകരം എനിക്ക് ചിത്രം നന്നായിട്ട് വരയ്ക്കാനായിട്ടുള്ള കഴിവുണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പം മറ്റൊരാളത് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഞാനത് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം. ഇപ്പം മറ്റുള്ളവർ നല്ല ഒരുപാട് പിക്ചേഴ്സൊക്കെ എടുത്തിടുന്നു, അല്ലെങ്കിൽ അവരവിടെ ടൂറ് പോകുന്നു, അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പിക്ചേഴ്സൊക്കെ ഇടും. ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഓ എൻ്റെ ലൈഫ് ഇങ്ങനൊന്നും അല്ലല്ലോ, എന്നെ ഒന്നിനും കൊള്ളില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും യുണീക്കാണ്, അതുപോലെ തന്നെ ഓരോരുത്തരുടെ ലൈഫും യുണീക്കാണ്. മേ ബി അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒന്നും അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. ഏറ്റവും നല്ല മൊമെൻറ്റ്സ് മാത്രമായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലവും ഇല്ല, അവർ പെർഫെക്റ്റ് ആണ് എന്നതല്ല. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഓരോരുത്തരും യുണീക്കാണ്, അവരുടെ ലൈഫ് യുണീക്കാണ്, അതുപോലെ ഓരോരുത്തർക്കുള്ള കഴിവ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളിലുണ്ടാവും. അത് നിങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, പരാജയം. നമ്മുടെ ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് അതൊരിക്കലും നമ്മുടെ ആരുടെയും പ്രോബ്ലം അല്ല. അതുപോലെ തന്നെ ഒരു ഫെയിലിയർ വന്നാൽ അടുത്ത ഒരു സക്സസ് നമ്മുടെ ലൈഫിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലാതെ ഒരു പരാജയം ഉണ്ടായി എന്നും പറഞ്ഞ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കാതിരിക്കുക. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എന്തിലെങ്കിലും ഒന്ന് തോറ്റുപോയിട്ടുണ്ടാവും. അവിടെ തീർന്നു, എൻ്റെ ലൈഫ് അവിടെ തീർന്നു എന്നും പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നും പറഞ്ഞിരിക്കാതെ വീണ്ടും വീണ്ടും നിങ്ങൾ സക്സസ്സിനായിട്ട് ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് പറ്റും. ചിലപ്പോൾ ചെറുപ്പത്തിലെ നിങ്ങളെ കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ടാവും, നിന്നെക്കൊണ്ടത് പറ്റില്ല, അയ്യേ നീ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ തളർന്നിരുന്ന് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ തളർന്നു പോകും. ഓക്കെ, ചെറുപ്പത്തിൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, എന്തുകൊണ്ട് നമ്മളങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല, മറ്റൊരാൾ പറയുന്നതല്ല നിങ്ങൾ. നിങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നും നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കേ അറിയൂ. അപ്പോൾ അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ട്രൈ ചെയ്യുക. ഇനി എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവും ഇല്ല, എനിക്കൊരു അനുഗ്രഹങ്ങളും കിട്ടിയിട്ടില്ല, എൻ്റെ ലൈഫിൽ നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാം ഒന്ന് എഴുതി വയ്ക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് ഡെയിലി കഴിക്കാൻ ഫുഡ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ട്, നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യവും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ചുറ്റും നോക്കിയേ, ഇതില്ലാത്ത എത്രയോ പേരുണ്ട്. ഇപ്പം നടക്കാൻ കഴിയാത്ത എത്ര പേര് നമുക്കിടയിലുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എത്ര ബ്ലെസ്സിങ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് ഒന്ന് കൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിനൊക്കെ ഒന്ന് നന്ദി പറഞ്ഞ് നോക്കി. നിങ്ങളുടെ ലൈഫ് തീർച്ചയായിട്ടും ചേഞ്ച് ആവും. നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്കുള്ള നന്മകൾ കാണാതെ നമുക്കുള്ള കുറവുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നിങ്ങളുടെ ചിന്തകൾ. ഇപ്പം നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കൂടുതൽ തിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം എഴുതി വയ്ക്കുക. ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിലേക്ക് നിങ്ങൾക്കുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക. അതായത് എനിക്ക് പാടാൻ കഴിയില്ല. എന്നിട്ടത് പോസിറ്റീവായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഞാൻ വിചാരിച്ചാൽ എനിക്കും പാടാൻ പറ്റും.
അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഒട്ടും കൊള്ളില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ എഴുതി വയ്ക്കാം, ഞാൻ വിചാരിച്ചാൽ എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എൻ്റെ മോനൊക്കെ എപ്പോഴും പറയുന്ന ഒരു പ്രോബ്ലമാണ്, അവൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിട്ടേ ഉള്ളൂ, പക്ഷേ അവൻ എപ്പോഴും വന്ന് പറയും എൻ്റെ ഹാൻഡ് റൈറ്റിങ് കൊള്ളില്ല, എൻ്റെ കൂട്ടുകാരൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഓക്കെ നിനക്ക് പറ്റില്ല, ഇപ്പം പറ്റുന്നില്ലായിരിക്കും, പക്ഷേ ഡെയിലി ഒരു ഹാഫ് അവർ ഈ ഹാൻഡ് റൈറ്റിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒന്നിരുന്ന് എഴുതി നോക്കിയേ, അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാമെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവാണെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക, അതിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടി ഒന്ന് എഴുതിയിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് കിട്ടും, ഓക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ സ്റ്റേജിൽ കയറി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പേടിയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആ ഒരു റിസ്ക് അങ്ങ് ഏറ്റെടുക്കുക. ഒന്നോ രണ്ടോ തവണ നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോയിക്കോട്ടെ, എങ്കിലും നിങ്ങൾ കയറി ഒന്ന് സംസാരിച്ച് കഴിയുമ്പം ആ പേടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിലും എഴുന്നേറ്റ് നിന്നത് പറയാനായിട്ടുള്ള ഒരു പേടി, ആ പേടി മാറ്റണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയുക തന്നെ ചെയ്യണം. അല്ലാണ്ട് നമുക്ക് ഒരു പേടിയും മാറ്റാനായിട്ട് പറ്റില്ല. ഇപ്പോൾ രാത്രിയിൽ വെളിയിലിറങ്ങാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ഒന്ന് ഇറങ്ങി നോക്കുക, ഇറങ്ങി ഒരു മിനിറ്റ് നിന്നാൽ മതി, പിന്നീട് അത് 2 മിനിറ്റ് ആയിട്ട് കൂട്ടുക. അങ്ങനെ ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം അതിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ തന്നെ ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് തടിയുള്ള ആൾ, അല്ലെങ്കിൽ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ, പൊക്കം കുറഞ്ഞ ഒരാൾ, പൊക്കം കൂടിയ ഒരാൾ, നിങ്ങൾക്കൊക്കെ കോംപ്ലക്സസ് വരാം. ഓക്കെ ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, ഓ എനിക്ക് ഭയങ്കര വണ്ണമാണ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളായിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നും നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിരിക്കില്ല. എന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി എത്രയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ സഹായം തേടാം. അതിൽ നിങ്ങൾ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ എനിക്കിത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തേടാം. കുറച്ച് കൗൺസിലിംഗ് സെക്ഷനിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ മാറ്റി കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.